നമസ്കാരം. മിഡിയോരത്തിന്റെ സാരഥി എന്ന സെഗ്മെന്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. സാരഥിയിൽ നിന്ന് സംസാരിക്കുന്ന ചർമ്മ രോഗങ്ങളെ കുറിച്ചാണ്, പ്രത്യേകിച്ച് സോറിയാസിസിനെ കുറിച്ച്, അതിനുള്ള ലക്ഷണങ്ങളും അതിനുള്ള കാരണങ്ങളും അതിന്റെ ആയുർവേദിക് ട്രീറ്റ്മെന്റിനെ കുറിച്ചുമാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ പ്രേക്ഷകർക്ക് ചർമ്മ രോഗങ്ങളെ കുറിച്ചൊക്കെ എന്ത് സംശയമുണ്ടെങ്കിലും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. എന്നോടൊപ്പം ഉള്ളത് അലിപ്റ്റിസീമ ഹെർബൽ ട്രീറ്റ്മെന്റ് സെന്ററിലെ ഡോക്ടർ സ്മിത നമ്പ്യാരാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. മിഡിയോത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇപ്പൊ ശരിക്കും ഒരു തണുപ്പ് കാലമൊക്കെ തുടങ്ങിയിരിക്കുകയാണ്, അപ്പൊ പല ചർമ്മ രോഗങ്ങളും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ചർമ്മ രോഗങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് സോറിയാസിസിനെ കുറിച്ച്. വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു രോഗമാണ് സോറിയാസിസ്. അപ്പം ശരിക്കും എന്താണ് ഡോക്ടർ സോറിയാസിസ് എന്ന് പറഞ്ഞത്? സോറിയാസിസ് എന്ന പദം കൊണ്ട് നമ്മൾ സ്കിന്നിനുണ്ടാവുന്ന ക്രോണിക് ആയിട്ടുള്ള ഒരു ഓട്ടോ ഇമ്മ്യൂൺ വിഭാഗത്തിൽപ്പെടുന്ന ചർമ്മരോഗത്തെയാണ് ഈ ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോറിയാസിസ് എന്ന പദം ഇച്ചിങ് കണ്ടീഷൻ ഓഫ് സ്കിൻ എന്നാണ് അതിന്റെ ഒരു ഡെഫിനേഷൻ. അതെ, നമ്മുടെ ചർമ്മത്തിലുണ്ടാവും. ചർമ്മം എന്ന് ത്വക്ക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ ഓർഗനാണ് ആക്ച്വലി. അതെ, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഇന്ദ്രിയം തന്നെയാണ് ചർമ്മം എന്ന് പറയുന്നത്. അപ്പൊ ത്വക്കിനുണ്ടാവുന്ന പലതരത്തിലുള്ള ചുമന്ന് തടിച്ചതും അതുപോലെ തന്നെ പ്ലേക്കുകൾ, അതായത് ചെതുമ്പലിന്റെ, മീനിന്റെ ചെതുമ്പൽ പോലെയുള്ളതും, അതുപോലെ ചില ടൈപ്പിലാണെങ്കിൽ നമ്മൾ പഴുപ്പ് അടങ്ങിയ പസ്റ്റുലാർ ഒക്കെ ആയിട്ടുള്ള ലീഷൻസ് ഒക്കെ ആയി ചേർന്നിട്ടുള്ള ചർമ്മത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥയാണ് സോറിയാസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ശരിക്കും ഒത്തിരി ടൈപ്സ് ഉണ്ടോ, എന്തൊക്കെയാണ് സിംപ്റ്റംസ്? സോറിയാസിസിന്റെ ടൈപ്സ് നമ്മൾ പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് കൂടുതലായിട്ട് നമ്മൾ ക്ലിനിക്കിൽ കാണുന്നത് പ്ലേക്ക് എന്ന് പറയുന്നത് ചെതുമ്പലോട് വരുന്ന സോറിയാസിസ് ആണ്. പ്ലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചുമന്ന ഒരു സ്കിന് റാഷസ് ഉണ്ടാവും, അതിന്റെ പുറത്ത് നല്ല മീനിന്റെ ചെതുമ്പൽ പോലെ, അത് നമ്മൾ പൊളിച്ചു കളയുമ്പോൾ ചെറിയ രീതിയിൽ ബ്ലീഡിങ്ങും കാണാൻ പറ്റും. ഓസ്പിറ്റ് സൈൻ എന്നാണ് അതിനെ പറയാറുള്ളത്, ആ ലക്ഷണത്തെ. അപ്പൊ അതാണ് സാധാരണയായി കണ്ടുവരാറുള്ളത്. പ്ലേക്ക് സോറിയാസിസ് നമ്മൾ ശരീരത്തിലെ ജോയിന്റുകളുടെ പുറം ഭാഗങ്ങളിലും അതുപോലെ തന്നെ തലയിൽ, സ്കാൽപ്പിൽ കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. അതെ, സ്കാൽപ്പിലും കാണാറുണ്ട് പ്ലേക്ക് സോറിയാസിസ്. നമ്മള് മിക്കവാറും ചില രോഗികളൊക്കെ തന്നെ താരണം ആണെന്ന് ആദ്യം തെറ്റിദ്ധരിക്കാറുണ്ട്. അതെ, താരനാണെന്ന് വിചാരിച്ച് കുറെ നാള് നമ്മള് അതിനുവേണ്ടിയുള്ള സിമ്പിൾ ആയിട്ടുള്ള റെമഡീസ് തേടും, ഷാമ്പുകളും ഇതുപോലെ. പിന്നെ നമ്മൾ ദീർഘകാല അനുബന്ധമായിട്ട് ഇത് മാറാതിരിക്കുമ്പോഴാണ് നമ്മൾ ഇത് വേറൊരു സ്കിന്നിനെ അഫക്ട് ചെയ്ത കണ്ടീഷൻ ആണെന്ന് രോഗികൾ മനസ്സിലാക്കി തുടങ്ങുന്നത്. പിന്നെ അതിനോട് ചേർത്ത് ശരീരത്തിലോട്ട് റാഷസ് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഡോക്ടർമാരുടെ അടുത്ത് മിക്കവാറും എത്തിപ്പെടാറുണ്ട്. ഡാൻഡ്രഫ് ആണെന്ന്, മൂന്നും നാലും അഞ്ചും വർഷം ഡാൻഡ്രഫ് ആണെന്ന് വിചാരിച്ചിട്ടുള്ള കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് പ്ലേക്ക് സോറിയാസിസിന്റെ ഒരു അവസ്ഥ. അതിനോട് ചേർത്ത് വേറൊരു കാറ്റഗറിയാണ് എറിത്തിമാറ്റസ്. അതായത് സോറിയാസിസിന്റെ ഒരു എന്താ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് അത്. ഫുൾ ബോഡി ആയിട്ട് നമുക്ക് റെഡിഷ് ആയിട്ടുള്ള ഒരു അവസ്ഥ, അതായത് ദീർഘകാലാനുബന്ധമായിട്ട് ഈ സോറിയാസിസ് രോഗികൾ കാണുന്നതാണ്. ഏതെങ്കിലും ഒരു ക്രീമോ സ്റ്റീറോയിഡ് ക്രീമോ ഒക്കെ ദീർഘകാലാനുബന്ധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിസ്ക്രിപ്ഷന്റെ പേരിലും ആയിരിക്കണം എന്നില്ല. അങ്ങനെയുള്ള സ്റ്റീറോയിഡ് ക്രീമുകളുടെ വിഡ്രോവൽ, അതായത് നമ്മളത് നിർത്തുകയാണെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായിട്ടുള്ള ഒരു ഭീകരമായ ഒരു അവസ്ഥയായിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എറിത്തിമാറ്റസ് സ്റ്റേജ്, അതായത് ഫുൾ ബോഡിയുടെ എക്സ്റ്റേണൽ കോട്ടിംഗ് ഒക്കെ നഷ്ടപ്പെട്ട് നമ്മുടെ ശരീരത്തിന്റെ ടെമ്പറേച്ചർ പോലും അവർക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് വിറയല്, പിന്നെ പെയിന്, അതായത് നമുക്ക് ചർമ്മം ഒക്കെ വരണ്ട് കിടന്ന് നല്ല വേദന പോലും ഉണ്ടാവുന്ന ഒരവസ്ഥയായിട്ട് കണ്ടിട്ടുണ്ട് എറിത്തിമാറ്റസ് സ്റ്റേജ്. പിന്നെ ഒന്ന് നമ്മുടെ ത്വക്കിന്റെ മടക്കുകളിലുണ്ടാവുന്ന ഇൻവേഴ്സ് സോറിയാസിസ്, അതായത് ഫോൾസ് ഓഫ് സ്കിന്നിലൊക്കെ കാണുന്ന ഒരു തരം, അത് അത്ര ഭീകരമല്ലാത്തൊരവസ്ഥയാണ്, അത് ഇൻവേഴ്സ് സോറിയാസിസ്. പിന്നെ ഗട്ടേറ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. ഗട്ടേറ്റ് സോറിയാസിസിലാണെങ്കിൽ നമ്മൾ ഒരു പിൻ ഡ്രോപ്പ് പോലെ തരി പോലെ ചുമന്നിട്ടുള്ള ലീഷൻസ് ആണ് ഗട്ടേറ്റ് സോറിയാസിസ്. അതാണ് വേറൊരു കണ്ടീഷൻ. ഇങ്ങനെ പല തരത്തിലാണ് സോറിയാസിസ് കണ്ടുവരുന്നത്. അപ്പൊ ഇതിനൊക്കെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? കാരണം സോറിയാസിസിന്റെ ഏറ്റവും പ്രധാനമായ കാരണമായിട്ട് മോഡേൺ മെഡിസിൻ ഒക്കെ പറയുകയാണ് ഓട്ടോ ഇമ്മ്യൂൺ, അതായത് നമ്മുടെ ശരീരത്തിലെ സാധാരണ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ഇമ്മ്യൂൺ വ്യവസ്ഥയുണ്ട് നമ്മുടെ ശരീരത്തിൽ. എന്ത് രോഗം വന്നാലും അതിനെ പ്രതികരിക്കാനുള്ള ഒരു കഴിവ് ശരീരത്തിനുണ്ട്. അപ്പൊ നമ്മുടെ കോശങ്ങളുടെ ഒരു ഇമ്മ്യൂണിറ്റിക്ക് വരുന്ന ഒരു അതിന്റെ ഒരു മിസ് കൺസെപ്റ്റ് ആണ്, അതായത് അധികരകമായിട്ട് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ വളർന്നു പോകും. സാധാരണ ഒരു ത്വക്കിന്റെ കോശങ്ങൾ 28 to 30 days കൊണ്ട് വരെയാണ് വളരേണ്ടത്. സോറിയാസിസ് രോഗികളിൽ ഇത് 3 to 5 ദിവസങ്ങളിൽ തന്നെ
ചർമ്മ കോശങ്ങൾ വളരുന്നു, എപ്പിഡർമൽ കോശങ്ങൾ. അങ്ങനെയാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ശരിക്കും പലപ്പോഴും പിന്നെ കാരണങ്ങൾ നമ്മൾ ഓട്ടോഇമ്മ്യൂൺ മാത്രമല്ല ജനിതകമായ കാരണങ്ങൾ പാരമ്പര്യ ഘടകവും കൂടെ ഒരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെയുള്ളവർ അതെങ്ങനെയാണ് പാരമ്പര്യമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് എങ്ങനെയാണ് ഒരു കെയർ? ജനിതകമായ രോഗങ്ങൾക്ക് പ്രത്യേകിച്ച് നമ്മൾ അത് വന്നിരിക്കുന്നതായിരിക്കും. ഇപ്പം കുട്ടികളിലൊക്കെ ആണെങ്കിൽ പിതാവിന് സോറിയാസ് ഉണ്ടെങ്കിൽ കുട്ടികളിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഏർലി സ്റ്റേജിൽ തന്നെ നമ്മളത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ട്രീറ്റ്മെന്റിലോട്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പൊ പ്രവാസ ജീവിതത്തിനിടയിൽ അല്ലെങ്കിൽ പ്രവാസികൾക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ സത്യമാണോ അത്? അങ്ങനെ പ്രവാസികൾ, അത് രശ്മി ചോദിച്ച വളരെ റിലവന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇവിടെ നമ്മൾ നാട്ടിലെ അപേക്ഷിച്ച് വളരെ കൂടുതലായിട്ട് സോറിയാസിസ് രോഗികളെ കാണുന്നുണ്ട് ക്ലിനിക്കിൽ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ലൈഫ് സ്റ്റൈലും സ്ട്രെസ്സും തന്നെയാണ് അതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള റീസൺ എന്ന് ഞാൻ പറയും. കാരണം ലൈഫ് സ്റ്റൈലിനെ പറയുമ്പോൾ കാരണങ്ങൾ ആയുർവേദത്തിൽ ചേർത്ത് പറയുന്നത് നമ്മുടെ വിരുദ്ധാഹാരം എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മുടെ റോങ് കോമ്പിനേഷൻസ് ഓഫ് ഫുഡ്, നമ്മുടെ തൈര് മീനും അതുപോലെ തൈരും ചിക്കനും ചേർത്ത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അതിന് ഉണ്ടാകുന്ന ഒരു റോങ് കോമ്പിനേഷൻ ആണ് അത്. അതിൽ നിന്ന് വരുന്ന ഒരു വിഭാഗത്തിൽ ഉണ്ടാകുന്ന ആ ഒരു വസ്തു നമ്മുടെ ശരീരത്തിൽ ഒരു പലതരത്തിലുള്ള അസുഖങ്ങളും ഉണ്ടാക്കും എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. അതെ, അങ്ങനെ വിരുദ്ധാഹാരങ്ങൾ ഒരു വിഭാഗത്തിൽപ്പെടുത്തി കുറെ ആഹാരങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഇതിൽ മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. ബിരിയാണിന്റെ കൂടെ നമ്മൾ തൈര് ചേർത്ത സലാഡ് കഴിക്കുക, അതേപോലെ മീൻ വറുത്തതിന്റെ കൂടെ മോര് കൂട്ടാൻ കഴിക്കുക. ഇതൊക്കെ ഒരു റോങ് കോമ്പിനേഷൻ ആണ് ആക്ച്വലി. നമ്മള് ഏത് ഫുഡാണെങ്കിലും നമ്മൾ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ, വൈസ്ലി സെലക്ട് ചെയ്യാൻ നമുക്കൊരു കഴിവുണ്ടായിരിക്കണം നമ്മുടെ ആഹാര വ്യവസ്ഥയിൽ. അപ്പോ ഇങ്ങനെയുള്ള വിരുദ്ധാഹാരങ്ങൾ ഒരു കാരണമാണ് എന്ന് പറയുന്നു. ഈ വിരുദ്ധാഹാരങ്ങൾ മിക്കവാറും നമുക്ക് ഉണ്ടാക്കുന്നത് രക്തദൂഷ്യമാണ്. ആയുർവേദത്തിൽ ത്വക്കിന്റെ ഹെൽത്ത് എപ്പോഴും രക്തശുദ്ധിയിൽ ചേർത്ത് പറയപ്പെടുന്നു. അപ്പൊ രക്തദൂഷ്യത്തെ ക്രമീകരിക്കാനുള്ള തരത്തിലുള്ള ഫുഡുകളും നമ്മളത് പ്രത്യേകം ശ്രദ്ധ കൈവരും. അപ്പൊ പ്രവാസികളിൽ എന്താണെന്ന് പറഞ്ഞാൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡാണ് മിക്കവാറും ജോലി ഭാരത്തിനിടയിൽ ആൾക്കാർ കഴിക്കുന്നത്. അതാണ്, അത് തന്നെയാണ്. പിന്നെ സ്ട്രെസ്, ജോലിയിൽ വരുന്ന സ്ട്രെസ് തന്നെയാണ് വേറൊരു കാരണം. അതുകൊണ്ട് അതിലൊരു റിലേഷൻ ഉണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഈ കൂടുതലായിട്ട് ഇവിടെ ആ കേസ് കാണുന്നത്, അതുകൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പൊ ഡോക്ടർ, ഇനി നമുക്ക് അതിന്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകാം. ഇപ്പൊ സോറിയാസിസ് എന്താണെന്നും അതിന്റെ ലക്ഷണങ്ങളും കാരണങ്ങളും ഒക്കെ ഡോക്ടർ പറഞ്ഞു. ഇനിയിപ്പോ അങ്ങനെയൊക്കെ നമ്മള് തിരിച്ചറിഞ്ഞു, അല്ലെങ്കിൽ ഇത് തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ടെസ്റ്റുകൾ നടത്തുന്നുണ്ടോ ഇവിടെ? അതോ ഈ ഒരു സിംപ്റ്റം കണ്ടതിന് ശേഷം നമ്മൾ ഇത് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫിസിഷ്യന് അവന്റെ സിംപ്റ്റംസ് കൊണ്ട് തന്നെ സോറിയാസിസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അല്ലാതെ ഇപ്പൊ നമ്മൾ ട്രീറ്റ്മെന്റിന്റെ കുറച്ചും കൂടെ ഇത് എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് നമുക്ക് ബയോപ്സി ചെയ്യിപ്പിക്കാം. സ്കിൻ ബയോപ്സി വേറെ എന്തെങ്കിലും കേസുകളാണോ എന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റിൽ വൈറ്റമിൻ ഡി, ഇവിടെ 60-70% ആൾക്കാരിൽ യുഎയിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ സോറിയാസ് എത്ര മെനക്കെട്ട് ചികിത്സിച്ചാലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെന്റിന് നമുക്ക് കുറച്ച് റെസ്പോൺസ് കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയും കൂടെ കണ്ടുപിടിച്ചിട്ട് അതിന് സപ്ലിമെന്റും കൂടെ ചേർത്ത്, അതുപോലെ എക്സ്പോഷർ ടു സൺലൈറ്റ് ആണ് വൺ ഓഫ് ദ അതിനുള്ള ഘടകം. അപ്പൊ അതും കൂടെ ഒക്കെ അഡ്വൈസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോ ശരിക്കും നമ്മളിപ്പോ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ശേഷം ഇതാണെന്ന് കൺഫേം ചെയ്യുവാണെങ്കിൽ പിന്നീട് നമ്മൾ അതിന്റെ ട്രീറ്റ്മെന്റിലോട്ട് എങ്ങനെയാണ്? അതിന്റെ സ്റ്റേജസ് ആയിട്ടാണോ അതോ എങ്ങനെയാണ് അതിന്റെ ട്രീറ്റ്മെന്റ്? ആയുർവേദ രീതിയാണ് നമ്മൾ ചികിത്സ പറയുമ്പോൾ. സോറിയാസിസ് പല തരത്തിലുണ്ടെന്ന് നമ്മൾ പറഞ്ഞില്ലേ. നമ്മുടെ ആയുർവേദ കൺസെപ്റ്റിൽ പ്രകാരം നമ്മുടെ ത്രിദോഷങ്ങൾ, വാദപിത്തഖപങ്ങളുടെ ഏറ്റക്കുറച്ചിലുകളിലാണ് ഇതായിട്ട് കാണുന്നത്. നമ്മുടെ ഈ ഓരോ സോറിയാസ് പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഇതിൽ ചിലതിൽ വാദകഭങ്ങളുടെ ഏറ്റം പ്ലേക്കിലൊക്കെ, പിന്നെ ഈ എറിത്തിമാറ്റ സ്റ്റേജിലൊക്കെ പിത്തത്തിന്റെ അധികം കൂടുതലായിട്ട് കാണും. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ശോധന ചികിത്സയും ശമന ചികിത്സയും, അതായത് ഔഷധങ്ങളുടെ ഉള്ളിലോട്ടുള്ള പ്രയോഗവും, അതുപോലെ തന്നെ ശോധന ചികിത്സ എന്ന് പറയുന്നത് നമ്മുടെ ആമാശയത്തിന്റെ ഈ പചന വ്യവസ്ഥയുമായിട്ടെല്ലാം ഇത് ചേർത്ത് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശോധനം, അതായത് ഇന്ന ദോഷത്തിന്
ഇന്ന് ശോധനമെന്നുണ്ട്. അതായത് കഫം കൂടുതൽ അവസ്ഥകളിലാണ് കൂടുതൽ ഇപ്പിലേക്കൊക്കെ കാണുന്നത്. അപ്പൊ നമ്മൾ ഔഷധം ചേർത്തിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള മരുന്നുകൾ ചേർത്തിട്ടുള്ള ഛർദിപ്പിക്കുന്ന ചികിത്സ, അതുപോലെ തന്നെ വിരേചനം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതായത് നമ്മുടെ ഇത്ര നാളും അടിഞ്ഞിരിക്കുന്ന ദോഷങ്ങള്, നമ്മുടെ ആ പൈതൃകമായ അവസ്ഥകള്, അതെല്ലാം നമ്മൾ ശോധനം വിരേചനം ചെയ്ത് കളയുന്നത് ഇതിനൊരു ട്രീറ്റ്മെന്റിലെ ഒരു ആദ്യപടി എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. അതുപോലെ തന്നെ കുറെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥകളിൽ നമുക്ക് കഷായങ്ങളുടെ ഉപയോഗവും അതുപോലെ തന്നെ പ്രത്യേക ഔഷധ നെയ്യുകളുടെ ഉപയോഗം, ഡ്രൈനെസ് ഓഫ് സ്കിൻ ഇതിൽ വൺ ഓഫ് ദ ഇതാണ്. അപ്പൊ ഔഷധങ്ങൾ ചേർത്ത് സംസ്കരിച്ച നെയ്യിന്റെ ഉപയോഗം ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ ശോധന ചികിത്സയും ശമന ചികിത്സയും ചെയ്ത് സോറിയാസിസ് ഒരു പ്രാവശ്യം നമ്മൾ ചികിത്സിച്ച് മാറ്റി എങ്കിൽ തന്നെ ഈ രോഗം ഇതിന്റെ റിലാപ്സിങ് നേച്ചർ കൊണ്ട് വളരെ കുപ്രസിദ്ധി നേടിയ ഒരു രോഗമാണ്. അതായത് നമ്മൾ ചികിത്സിച്ച് രോഗിയെ ഒരു ഇതാക്കി വിടും, പക്ഷെ അവര് എന്തേലും ഈ പറഞ്ഞ അബദ്ധങ്ങൾ ഏതേലും ഒന്ന് ആണെങ്കിൽ ഇവനൊരു ചെറിയ സ്ട്രെസ് ആയിരിക്കും, അവരുടെ ജോലിയിലോ ഏതിലെങ്കിലും ഉള്ള ഒരു സ്ട്രെസ്സോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തന്നെ ഈ രോഗം തിരിച്ചു വരാനുള്ള അതേപോലെ തന്നെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ വൈദ്യന്റെ കഴിവ് അവിടെ നിശ്ചയിക്കപ്പെടുന്നത് ഇത് തിരിച്ചു വരാം റിലാപ്സിങ് ഒഴിവാക്കി കൊടുക്കാനുള്ള തരത്തിലുള്ള രസായനങ്ങളും പിന്നെ ശോധനങ്ങൾ റിപ്പീറ്റ് ചെയ്യാനുള്ള അവരെത്ര സമയത്തിനുള്ളിൽ വീണ്ടും ഒരു ചികിത്സ, വീണ്ടും എന്ത് തരത്തിലുള്ള പഥ്യങ്ങളും എന്ത് തരത്തിലുള്ള ശോധനങ്ങളും ചെയ്ത് ആ ശരീരത്തിലെ ഈ ദോഷങ്ങളുടെ ഏറ്റക്കുറച്ചിലുകൾ ഇതാക്കണം എന്നുള്ളത് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് തിരിച്ചു വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇപ്പൊ അതായത് ഇപ്പൊ മൊത്തം ട്രീറ്റ് ചെയ്ത് നമ്മൾ മാറ്റി നമ്മൾ ആദ്യം വിട്ടു കഴിഞ്ഞ ശേഷം പിന്നീട് അവർ ആ ഒരു പഥ്യം അനുസരിച്ച് ജീവിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് ഇത് തിരിച്ചു വരാനുണ്ട് അല്ലേ? അപ്പൊ അത് ശരിക്കും ഒരു ഡോക്ടറിന്റെ ഇതില് കൺട്രോൾ ചെയ്ത് നിർത്തണം എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ ഡോക്ടർ, നമ്മളിപ്പോ ഇന്ന് ഇപ്പം സോറിയാസിസിനെ കുറിച്ച് സംസാരിച്ചു. ഇപ്പൊ ഈ ഒരു തണുപ്പ് കാലം വരുമ്പം പലപ്പോഴും പല ചർമ്മ രോഗങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഈ സോറിയാസിസിനെ മാറ്റി നിർത്തിയാൽ നമ്മൾ പിന്നീട് കോമൺ ആയിട്ട് കാണുന്ന എന്തൊക്കെയാണ്? ചർമ്മ രോഗങ്ങളിൽ എപ്പോഴും വിന്ററിനൊരു വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാല് നമ്മളെ സ്കിന്നിന് ഡ്രൈനെസ് കൂടുന്നതിനനുസരിച്ച് ത്വക്ക് രോഗങ്ങളും കൂടാൻ സാധ്യതയുണ്ട്. അതായത് കുട്ടികളിലാണെങ്കിൽ എക്സീമ, അത് ഡ്രൈനെസ് ഓഫ് സ്കിൻ കൊണ്ടാണ് ചെറിയ കുട്ടികൾ കൂടുതലായിട്ട് വരുന്നത്. അതും ഒക്കെ ഈ വിന്റർ ആകുമ്പോൾ തലപൊക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പൊ അതിനൊക്കെ ഒന്ന് ലക്ഷണങ്ങളും എന്തൊക്കെയാണെന്ന് പറയാം. എക്സീമായി ഇതുപോലെ തന്നെ കുട്ടികളിലാണെങ്കിൽ പഴുപ്പോടും ചെലത്തോടും വളരെയധികം റാഷസോടുകൂടി ഡ്രൈനെസ് ചെറിയ കുട്ടികൾ 2-3 മാസം തൊട്ടുള്ള കുട്ടികളിൽ എക്സീമ കണ്ടിട്ടുണ്ട്. അപ്പൊ ഒരു 10-12 വയസ്സ് കഴിയുമ്പോ എക്സീമ എന്നുള്ള ഒരു സ്റ്റേജ് പോവാറാണ് സാധാരണ പതിവ്. അത് അത്ര കാലം വരെ ഈ കുട്ടികളെ നമ്മൾ ചികിത്സിച്ച് കൃത്യമായ മെഡിസിനും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള മോയ്സ്ചറൈസേഷൻ തൈലങ്ങളുടെ എല്ലാം ഉപയോഗം കൊണ്ട് ആ കുട്ടികളുടെ സ്കിന്നിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. പലപ്പോഴും ഈ ഹൈപ്പർ പിഗ്മെന്റേഷനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത് ശരിക്കും എന്താണ്, അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹൈപ്പർ പിഗ്മെന്റേഷൻ മെലാസ്മ എന്ന് പറഞ്ഞ് സ്ത്രീകളില് ഈ കരിമംഗല്യം എന്ന് പറയുന്ന അതല്ലേ ഉദ്ദേശിച്ചത്? അത് ഹോർമോണിന്റെ വ്യതിയാനം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഹോർമോണിന്റെ ചേഞ്ചസ് കൊണ്ട് വരുന്ന കരിമംഗല്യത്തിന് അതിന് നല്ല രീതിയിലുള്ള ആയുർവേദ പാക്സ്, അതുപോലെ നമ്മുടെ ചില ഓയിന്റ്മെന്റ്സിന്റെ എല്ലാ ഉപയോഗം കൊണ്ട് നമുക്ക് നല്ല രീതി, പിന്നെ പിത്ത പ്രകൃതിയുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പൊ ആ പിത്തത്തിനെ ബാലൻസ് ചെയ്ത് നിർത്താനുള്ള തരത്തിലുള്ള മെഡിസിൻസും കൂടെ നമുക്ക് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇനിയിപ്പോ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർക്കൊരു ഇപ്പൊ കൊച്ചു കുട്ടികൾക്ക് നമുക്ക് കാണാം, ജനിച്ച് വീഴുന്ന കുട്ടികൾ വരെ ഡ്രൈ സ്കിന്നിന്റെ ഒരു പ്രശ്നം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു വിന്റർ സീസൺ വരുമ്പോ നമ്മൾ എങ്ങനെയാണ്? യു എയിൽ എന്ന് പറഞ്ഞ ലക്ഷ്മി, നമ്മൾ എക്സ്ട്രീം കണ്ടീഷൻസ് ആണ് നമ്മൾ എപ്പോഴും കൂടുന്നത്. സമ്മറിന്റെ എക്സ്ട്രീമിറ്റി ആണ്, വിന്ററിന്റെയും എക്സ്ട്രീമിറ്റി ആണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ നമ്മൾ മെയിൻലി ഈ എക്സ്പോഷർ ടു നാച്ചുറൽ വളരെ കുറവാണ്, അതൊക്കെയാണ് ഈ സ്കിന്നിന്റെ ഹെൽത്തിനെ മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്ന കാരണങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ജങ്ക് ഫുഡിന്റെ കൺസംപ്ഷൻ, ഇതൊക്കെ കുട്ടികളിൽ എക്സീമയൊക്കെ കൂടുതലായിട്ട് കാണാം. അപ്പൊ നമ്മൾ ഈ ചെറിയ കുട്ടികളെ തന്നെ നല്ല രീതിയിൽ നമ്മൾ ആയുർവേദ രീതിയിലാണെങ്കിൽ തൈലങ്ങൾ, നാൽപ്പാമരാതി വെളിച്ചെണ്ണ ഇതൊക്കെ കൊണ്ട് ശീലിപ്പിക്കുന്നത്, ഇങ്ങനെ നല്ല രീതിയിലുള്ള മോയ്സ്ചറൈസേഷൻ അവരുടെ സ്കിന്നിന് കൊടുക്കാൻ എപ്പോഴും സഹായിക്കുന്നതാണ്. അപ്പൊ കുട്ടികൾക്ക് ആഹാരത്തിനകത്ത് നമുക്ക് നെയ്യ് ഇന്ന നെയ്യ്, ഇപ്പൊ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇന്ന നെയ്യ് സേവിക്കുന്ന അങ്ങനെ നമ്മൾ പറയാറുണ്ടോ? സാമാന്യന് അസുഖം ഇല്ലാത്ത കുട്ടികൾക്ക് നമ്മൾ മെഡിസിൻ നെയ്യ് കൊടുക്കുന്നതിനേക്കാളും പശു നെയ്യ് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. അത് പശു നെയ്യ് ആണെങ്കിലും അതിനൊരു
സ്കിന്നിന് മോയ്സ്ചറൈസേഷൻ നൽകാനുള്ള എഫക്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ കൊച്ചു പ്രസവിച്ച ശേഷം തന്നെ കുട്ടികളിൽ സാമാന്യമായ വെളിച്ചെണ്ണ ഉപയോഗം. ഇപ്പൊ മോഡേൺ റിസർച്ചസ് പോലും തെളിയിക്കുന്നത് കോക്കനട്ട് ഓയിലാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ എന്നാണ്. നമ്മൾ എത്ര തന്നെ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ സർ, അഭിലാഷ് ഡോക്ടറോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ അഭിലാഷ്, പറയൂ. ആ പറഞ്ഞോളൂ അഭിലാഷ്, എന്താ? ഞങ്ങള് ഷാർജയാണ് അസിഡിറ്റി. ആ എത്ര നാളായി അസിഡിറ്റി തുടങ്ങിയിട്ട്? ഞങ്ങൾക്ക് കുറച്ച് അഞ്ചാറ് മാസത്തോളായി. അത് അസിഡിറ്റി മാറാനുള്ള മരുന്നിനെ കുറിച്ച് അറിയാൻ വെച്ചാണ്. ആയുർവേദമാണോ ഇംഗ്ലീഷാണോ നല്ലത്? അസിഡിറ്റി വരാനുള്ള കാരണത്തെയാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. ടൈമിൽ ഫുഡ് കഴിക്കുന്നില്ലേ അഭിലാഷ്? കഴിക്കുന്നുണ്ട്. ഫുഡിന്റെ പ്രശ്നം എന്താണ്? മരുന്നാണ് ചോദിക്കുന്നത്. ഇംഗ്ലീഷ് മെഡിസിൻ ആണോ അതോ ആയുർവേദിക്കാണോ നല്ലതെന്നാണ് ചോദിക്കുന്നത്. അല്ല, നമ്മൾ ഏത് രോഗത്തിനെ പറ്റി അന്വേഷിക്കുമ്പോ നമ്മൾ മെഡിസിൻ കഴിച്ച അസിഡിറ്റി നമ്മൾ പരിഹരിക്കുന്നതിനേക്കാളും അസിഡിറ്റി വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ട അത്യാവശ്യമാണ്. ടൈമിൽ 3 നേരം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ എന്നുള്ളത് സ്കിപ്പ് ചെയ്യാതെ കഴിക്കാൻ ശ്രദ്ധിക്കുക അഭിലാഷ്. അസിഡിറ്റി വരുന്ന മെയിൻ ഒണ്ണമെന്ന് നമ്മൾ സ്കിപ്പ് ചെയ്യും, ഫുഡ് സ്കിപ്പ് ചെയ്യുന്നത് കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആഹാരങ്ങളിൽ വരുന്ന നമ്മൾ സ്പൈസസിന്റെ അമിതമായ ഉപയോഗം, അതായത് റെഡ് ചില്ലി ഗ്രീൻ ചില്ലി എന്നിവയുടെ അമിതമായ ഉപയോഗം ഒരു ചിലപ്പോൾ അസിഡിറ്റിക്ക്, അതായത് പച്ചമുളക് കുരുമുളക് പച്ചമുളക് ചുമന്ന മുളക് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം അസിഡിറ്റിക്ക് ചിലപ്പോ കാരണമാവാം. അപ്പൊ കറികളിൽ കൂടുതലായിട്ട് സ്പൈസിന് വേണ്ടിയിട്ട് കുരുമുളക് ഇഞ്ചി ഇങ്ങനെ എന്നിവ ചേർക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ആയുർവേദിക് മെഡിസിൻസ് ഉണ്ട്. അതൊരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ചിലപ്പോൾ അൾസറിലോട്ട് പോയിട്ടുണ്ടോ, ഏതാണ് ഒരു അവസ്ഥ, അതായത് വെറുതെ പൊളിച്ചു തരട്ടൽ മാത്രമേ ഉള്ളോ, ഇതിൽ ഏതൊരു അവസ്ഥയിലും ദഹനക്കുറവുണ്ട് അല്ലേ? നെഞ്ചരിച്ചലും ഗ്യാസ്ട്രബിളും. ഇതിന് സാമാന്യ ദാനന്തര ഗുളികയൊക്കെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അപകടകരമായ അവസ്ഥയൊന്നുമില്ല, നമ്മള് മെഡിസിൻ കഴിച്ച് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ആദ്യം ദാനന്തര ഗുളിക ജീരകവെള്ളത്തിൽ ചേർത്ത് കഴിച്ചു നോക്കൂ, എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ ഒരു ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്ന് പറഞ്ഞു തരും കേട്ടോ. ഓ കുഴപ്പമൊന്നുമില്ല, അസിഡിറ്റി ഒക്കെ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് നമ്മൾ ശരിയാകും. അതെ, ആഹാര രീതിയും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി. ആഹാരത്തിന് ഈ ദഹന വ്യവസ്ഥയെ നമ്മുടെ ആമാശയമാണ് എല്ലാ രോഗങ്ങൾക്കും കാരണമെന്ന് ആയുർവേദത്തിൽ ആദ്യം തന്നെ പറഞ്ഞു. നമ്മുടെ ആഹാരം, നമ്മൾ കഴിക്കുന്ന ആഹാരം ഏത് രീതിയിൽ ഡൈജസ്റ്റ് ചെയ്യുന്നു, അത് ബോഡി ഏത് രീതിയിൽ അബ്സോർബ് ചെയ്യുന്നു, അത് പുറത്തേക്ക്, ഇത് ഈ പചന വ്യവസ്ഥയാണ് നമ്മുടെ ബേസിക് ഹെൽത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ വിരുദ്ധ ആഹാരത്തിനെ കുറിച്ച് പറഞ്ഞു. പലപ്പോഴും എല്ലാവരും അത് ചെയ്യുന്നുണ്ട്, മീനും അല്ലെങ്കിൽ ചിക്കനും മീനും. ഞാൻ ഈ കൺട്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാലം തൊട്ട് ഞാൻ എല്ലാ ടോക്സിലും പറയാറുണ്ട്. എന്നാലും ആൾക്കാർ അറിഞ്ഞറിയാതെ എപ്പോഴും ടേസ്റ്റിന് വേണ്ടിയാണ്. അപ്പൊ വേറെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വിനേഗർ ഒക്കെ ചേർത്ത് നമുക്ക് സലഡ് ഉണ്ടാക്കാം അല്ലേ? പലപ്പോഴും അത് ശ്രദ്ധിക്കുന്നില്ല, അങ്ങനെ ശ്രദ്ധിക്കാതെ പിന്നെ ഇവിടുത്തെ സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ കൂടുതൽ നമ്മൾ പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു മേഖലയാണ് ശരിക്കും വിരുദ്ധാഹാരം എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ ഡോക്ടർ, നമ്മൾ ആ കോളറിനേക്ക് പോകുന്നതിന് മുമ്പ് നമ്മള് കുട്ടികളുടെ കുറിച്ചായിരുന്നു പറഞ്ഞത്. ചർമ്മ സംരക്ഷണത്തിന് അവർ എന്തൊക്കെ ചെയ്യണം, എണ്ണ ഏതൊക്കെയാണ്, നെയ് സേവിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കുട്ടികളിൽ സാധാരണയായിട്ട് സാമാന്യനെ തെപ്പിക്കാൻ നല്ലത് നാൽപ്പാമരാതി കേരം, ലാക്ഷാദി വെളിച്ചെണ്ണ എന്നുള്ളതാണ്. നമ്മൾ ജനിച്ച് തുടങ്ങി ചെറിയ ഏജിൽ തൊട്ട് ഒന്നും അവൈലബിൾ അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ഏതെങ്കിലും എണ്ണ തേപ്പിക്കുന്നത് അത്ര നല്ലതല്ല. ഏതെങ്കിലും ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം തേപ്പിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ സാമാന്യമായിട്ട് വെളിച്ചെണ്ണ തേക്കുക. നാൽപ്പാമരാതി എണ്ണയൊക്കെ ഡ്രൈ സ്കിന്നിന് നല്ലതാണ്, അതൊക്കെ നമുക്ക് തേച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ഇനി ഇപ്പൊ നമുക്ക് കുറച്ച് ബ്യൂട്ടി ടിപ്സ് ആയിട്ട്, ഇപ്പൊ ഈ ഒരു ഡ്രൈ ഈ ഒരു ക്ലൈമറ്റില് ഇപ്പൊ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഇപ്പൊ ഏതൊക്കെ ഇപ്പൊ പച്ചമഞ്ഞള് തേച്ച് കുളിക്കുന്നത് നല്ലതാണ്, അങ്ങനെ എന്തൊക്കെയാണ് ഒരു ടിപ്സ് പറഞ്ഞു കൊടുക്കാനുള്ളത്?
ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഈ സാമാന്യ ഞാൻ പറഞ്ഞ പോലെ പ്രകൃതിക്കനുസരിച്ചാണ് നമ്മൾ തൈലങ്ങൾ സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ വാദപ്രകൃതി, പിത്തപ്രകൃതി, കഫപ്രകൃതി എന്ന മൂന്ന് തരത്തിൽ ആൾക്കാരുടെ സ്കിന്നിന്റെ നേച്ചർ വളരെയധികം വ്യത്യാസമുണ്ടാകും. വാദപ്രകൃതിയിലാണെങ്കിൽ ഡ്രൈനെസ് കൂടുതലുള്ള അവസ്ഥയാണ്. പിത്തപ്രകൃതിയിൽ റെഡ്നെസ്സും ചൊറിച്ചില്, റാഷസ് പുകച്ചില് ഇതൊക്കെ ചേർത്തിട്ടുള്ള കൂടുതലായിട്ടുള്ള അവസ്ഥയാണ്. അപ്പൊ അതുപോലെ തന്നെ കഫ ഉള്ള ആൾക്കാർക്കും ചൊറിച്ചിലാണ് കൂടുതലായിട്ട് കാണുക. അപ്പൊ വാദപ്രകൃതി ഉള്ളവരിൽ ബേസിക് ആയിട്ട് നമ്മൾ വേദനയ്ക്കാണ് രശ്മി ഉദ്ദേശിക്കുന്നത്. സാമാന്യന് നമ്മുടെ ഫേസിലൊക്കെ തേക്കാൻ നമ്മൾ നാൽപ്പാമരാതി വെളിച്ചെണ്ണ മാത്രമേ ഫേസിലൊക്കെ അഡ്വൈസ് ചെയ്യാറുള്ളൂ. പിന്നെ കുങ്കുമാതി എണ്ണ, നമ്മള് സാഫ്രോൺ ഒക്കെ ചേർത്തിട്ടുള്ള എണ്ണയൊക്കെ നല്ലതാണ് ആക്ച്വലി ഫേസിലൊക്കെ യൂസ് ചെയ്യാനുള്ളത്. അതിന്റെ തന്നെ ലേപനങ്ങളും അവൈലബിൾ ആണ് ഇപ്പൊ. അതൊക്കെയാണ് സാധാരണയായിട്ട് ഉപയോഗിക്കാൻ നല്ലത്. പിന്നെ നമ്മൾ ഏതെങ്കിലും രോഗം ഇപ്പൊ ത്വക്കിന് മൊത്തമായിട്ട് തേക്കാം പിത്തമുള്ളവർക്ക് പിണ്ടതൈലം പോലുള്ള തൈലങ്ങളൊക്കെ നല്ലതാണ്. നമ്മള് എപ്പോഴും അപ്ഫ്രണ്ട് ആയിട്ട് അങ്ങനെ ഓയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഈ സ്റ്റീറോയിഡ് ക്രീമിന്റെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞു പോലെ പേഷ്യൻസ് ഏതെങ്കിലും ഒരു ഓയിൽ കേട്ട് കഴിഞ്ഞാൽ അത് ദീർഘകാലം, അത് ഒരു പ്രിസ്ക്രിപ്ഷനും ഇല്ലാതെ 4-5 വർഷങ്ങൾ ഉപയോഗിച്ച് അതിന്റെ ഒരു കോംപ്ലിക്കേഷനുമായിട്ട് വരുന്നത്. ഇതുപോലെ സ്കാൽപ് സോറിയാസിസ് ഉള്ളവർ, ഈയിടെ നമുക്കൊരു രോഗി ഉണ്ടായിരുന്നു, അത് അവര് ഏതോ ഒരു ഓയില് മാർക്കറ്റിൽ കണ്ട് താരനുള്ള ഓയില് എത്രയോ ദിവസങ്ങളായിട്ട്, ഒരു വർഷമായിട്ട് നമ്മളെ ക്ലിനിക്കിൽ കേസ് എത്തുമ്പോഴേ ലിറ്ററലി പൊട്ടിയൊലിച്ച് ചലം വരുന്ന ഒരവസ്ഥയായിരുന്നു. അത് സ്കാൽപ് സോറിയസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യാതെ താരൻ മാത്രമാണെന്ന് വിചാരിച്ചു. പിന്നെ പുറത്തൊക്കെ റാഷസ് വന്നപ്പോഴാണ് അങ്ങനത്തെ സിംപ്റ്റംസ് കാണുമ്പോൾ സ്വയമായിട്ട് ചികിത്സിക്കാതെ ഒരു ഡോക്ടറിനെ സമീപിക്കുന്നതാണ് എപ്പോഴും നല്ല. ഇപ്പൊ ഇതൊരു ഡാൻഡ്രഫ് ആണെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരു എണ്ണ വാങ്ങിച്ച് വർഷങ്ങളായിട്ട് തേക്കാണ്. അപ്പൊ ഡോക്ടർ, പലപ്പോഴും നമ്മുടെ പ്രേക്ഷകർ വിളിക്കുമ്പോൾ ചോദിക്കുന്ന ഒരു സംശയമാണ് ഈ ഡാൻഡ്രഫിനെ കുറിച്ചും മുടി കൊഴിച്ചിലിനെ കുറിച്ചും പറയാറുണ്ട്. അപ്പൊ അതിനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡാൻഡ്രഫ് കളയാനായിട്ട് ആയുർവേദത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ടിപ്പ് എന്തെങ്കിലും പറഞ്ഞു? ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഡാൻഡ്രഫിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആക്ച്വലി അതിന്റെ തിയറിയിൽ തന്നെ നമ്മൾ ഒന്ന് പറയുന്നത് നമ്മൾ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഈസ്റ്റ് ഇൻഫെക്ഷൻ ആണെന്ന് പറയും. അതുപോലെ തന്നെ മോയ്സ്ചർ നമ്മൾ തല ശരിക്കും ഉണക്കാത്തത് കൊണ്ടാണ് താരണ ഉണ്ടാവുന്നത്. ഇങ്ങനെ പല രീതിയിലുള്ള കൺസെപ്റ്റാണ് താരന് പറയുന്നത്. അപ്പൊ താരൻ മെയിൻലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ദൂർദൂര പത്രാദി പോലുള്ള കേരതൈലങ്ങളൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ തല ഡ്രൈ ആയി വെക്കാൻ ശ്രദ്ധിക്കുക. മോയ്സ്ചർ കൂടുതലുള്ള അവസ്ഥയിൽ ലീവ് ചെയ്യാതിരിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട്. പിന്നെ ഡ്രൈനെസ് ഓഫ് ദ സ്കിന്നും വൺ ഓഫ് ദ റീസൺ ആണ്. അതിന് നമ്മൾ ഓയിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ അതുപോലുള്ള മോയ്സ്ചർ യൂസ് ചെയ്യുക. അതുപോലെ മുടി കൊഴിച്ചിലിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പലപ്പോഴും ഇപ്പൊ സ്ത്രീകൾ പരാതിപ്പെടുന്നുണ്ട് ഇപ്പൊ മുടി കൊഴിയുന്നത് അത് പല രീതിയിൽ കൊഴിയുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എന്താണ്? മുടി പൊഴിച്ചലിന് മെയിൻലി റീസൺ, മുടി പൊഴിച്ചൽ എന്ന് പറഞ്ഞ വലിയ സബ്ജക്റ്റ് ആണ്. കുഞ്ഞു സമയത്ത് പറയാൻ സാധിക്കില്ല. അലോപേഷ്യ എന്ന് പറയുന്നത് അലോപേഷ്യ ടോട്ടാലിസ് ഉണ്ട്, അലോപേഷ്യ ഏരിയാറ്റ് ഉണ്ട്, വട്ടത്തിൽ മുടി പൊഴിയുന്ന ഒരു അവസ്ഥയുണ്ട്. അത് ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറി വരുന്നതാണ്. അല്ലെങ്കിൽ തന്നെ വട്ടത്തിൽ മുടി പൊഴിയുന്നതിനൊക്കെ ആയുർവേദത്തിൽ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ സാധിക്കാറുണ്ട്. പിന്നെ ഹോർമോൺ തൈറോയിഡ് ഹോർമോണിന്റെ ഇഷ്യൂസ് വളരെ കൂടുതലായിട്ട് കാണാറുണ്ട്. തൈറോയിഡ് ഹോർമോണിന്റെ കൂടുതൽ കൊണ്ടും കുറവ് കൊണ്ടും ഹൈപ്പോ തൈറോയിഡിസത്തിലും ഹൈപ്പർ തൈറോയിഡിസത്തിലും മുടി പൊഴിച്ചൽ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പൊ ഡോക്ടർ, നമുക്കിപ്പം പ്രോഗ്രാമിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. നമ്മളിപ്പോ ചർമ്മ രോഗങ്ങളെ കുറിച്ച് ജനറായിട്ട് എന്ന് പറഞ്ഞു, ഒരു വിന്റർ സീസണിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് അല്ലെങ്കിൽ വരുന്നത്, കോമൺ ആയിട്ട് കഴിഞ്ഞ ഡോക്ടറിന്റെ ക്ലിനിക്കിൽ തന്നെ സാധാരണയായിട്ട് വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ അതിൽ നിന്ന് നമ്മൾ തെരഞ്ഞെടുത്തത് സോറിയാസിസ് ആണ്. അപ്പൊ സോറിയാസിന്റെ എങ്ങനെയാണ് സോറിയാസിസ് തിരിച്ചറിയുന്നത്, അതിന്റെ ലക്ഷണങ്ങൾ, അതിനുള്ള കാരണങ്ങൾ, ഇനിയിപ്പോ നമ്മൾ ജസ്റ്റ് ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ടത്? അപ്പൊ അങ്ങനെ ഒരു ടെസ്റ്റ് ചെയ്താൽ തന്നെ നമുക്ക് അതിന് ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ കൺഫേം എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ഉണ്ട്. സോറിയാസ് നമ്മള് വാദരോഗങ്ങളോട് ചേർത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആയുർവേദ ഡോക്ടർമാർക്ക് നല്ല സക്സസ്ഫുൾ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ചർമ്മരോഗങ്ങൾ എന്ന് പറയുന്നത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആക്ച്വലി ആയുർവേദത്തിൽ വളരെ എലാബറേറ്റ് ആയിട്ട് ഒരുപാട് ചർമ്മരോഗങ്ങളും അതിന് കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ചികിത്സകളും
പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സമൂഹത്തിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നമ്മള് നടുവേദനയ്ക്കും കഴുത്തുവേദനയ്ക്കും സന്ധിവേദനയ്ക്കും ഒക്കെ ആയുർവേദം എത്ര കണ്ട് ഹെൽപ്പ് ചെയ്യുന്നു, പക്ഷാഘാതത്തിനും ഒക്കെ. അതുപോലെ ചേർത്ത് നല്ല രീതിയിലുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് സ്കിൻ ഡിസീസ്. അതുപോലെ തന്നെ സോറിയാസിസ് നമ്മൾ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഫുൾ റിക്കവർ ആയതിനു ശേഷവും പിന്നീട് അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ, അതായത് ആചാര്യന്മാർ പറയുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ എവറി 3 മന്ത്സ് അതായത് 3 മാസങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന ടോക്സിൻസ്, അതായത് നമ്മൾ ആഹാരം കൊണ്ടും അപഥ്യമല്ലാത്ത ആഹാരങ്ങളും വിഹാരങ്ങളും അതൊക്കെ കൊണ്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള ടോക്സിൻസിനെ നമ്മൾ ഒരു 3 മാസത്തിലെങ്കിലും ഒരിക്കൽ വിരേചനോ വമനോ ഏതാണ് നമ്മുടെ പ്രകൃതിക്കനുസരിച്ച് ചെയ്ത് അതിനെ ബാലൻസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ രീതിയിലുള്ള ചർമ്മരോഗങ്ങളൊന്നും റിക്കർ ചെയ്യാതിരിക്കും എന്നുള്ള പ്രത്യേക സ്റ്റേറ്റ്മെന്റോട് കൂടിയിട്ടാണ് ആയുർവേദത്തിൽ ചർമ്മരോഗ പ്രകരണം ആചാര്യനെ അവസാനിപ്പിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് അതിന്റെ ഒരു ചികിത്സാ തത്വം എന്നുള്ളത് നമുക്ക് അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത്രയും സമയം നമ്മുടെ പ്രേക്ഷകർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ സമയം കണ്ടെത്തിയതിന് താങ്ക് യു സോ മച്ച്. ഇന്നത്തെ എപ്പിസോഡ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു അതിഥിയുമായി കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.